കരയുന്നു നിന്നിലെന്നും കാൽവരി കരിവേ
மண்ணில் உள்ள அபாலகத உன்னதன் பேலியை வந்த கால்வரி கால்வரி மாணவர் கோயில் கொடுப்பான் மானுவில் நினம் சொரிய கால்வரி கால்வரி மாணவர் கோயில் கொடுப்பான் மானுவில் நினம் சொரிய கால்வரி கால்வரி ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സന്ധ്യാവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങള് ബോധസ്ഥരായ ആളുകളല്ല, സമീപ സ്ഥലത്തുള്ള നിങ്ങളുടെ അയൽദേശത്തുള്ള ആളുകൾ തന്നെയാണ്. ഞങ്ങള് ഈ സ്ഥലത്ത് ഇതിനു മുമ്പും മുമ്പേ ഓർമ്മിച്ച പോലെ പല പ്രാവശ്യം വരുവാനും ദൈവവചനം വിശേഷ സുവിശേഷത്തിന്റെ സന്ദേശം അറിയിക്കുവാനും പതിവനായ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. സന്ദേശവാസികളായ ആളുകളുടെ നിസ്സീയമായ സഹകരണം ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത് ഈ സമയത്ത് നന്ദിയോട് ഓർക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾക്കുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ പരിമിതമായ നിമിഷങ്ങളിൽ, അതായത് മിനിറ്റുകളിലേക്ക്, വളരെ അത്യന്തം ആവശ്യമായി മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ സന്ദേശം നിങ്ങളെ അറിയിക്കുവാൻ ഈ ശബ്ദവാഹിനിയുടെ പരിമിതമായ ദൈർഘ്യത്തിനുള്ളിൽ ഞങ്ങൾ ആഗ്രഹിക്കുക. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഏതെങ്കിലും മതമല്ല, ക്രൈസ്തവ മതത്തെക്കുറിച്ചോ മറ്റ് ലോകത്തിലെ ഏതെങ്കിലും മതത്തെക്കുറിച്ചോ അല്ല, ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് സുപരിചിതനായ വ്യക്തി തന്നെയാണ്, അപരിചിതനായ ആളല്ല. അസംഖ്യം പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ള എന്നെ പോലെ ധാരാളം ആളുകൾ, പ്രായമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഈ കവലയിൽ വന്ന് ഇതുപോലെ സുവിശേഷം സംസാരിച്ച് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള ആ വ്യക്തി തന്നെയാണ്. അത് മറ്റാരുമല്ല, ഇതിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ഈ സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താളഭൂമിയിലേക്ക് ഇറങ്ങി വരികയും 33 തിരുവയസ് വരെ പാപരഹിതരായി മനുഷ്യന്റെ മധ്യത്തിൽ ജീവിച്ച് പാപരഹിതരെന്ന് സമസ്ത മനുഷ്യരാലും സാക്ഷ്യം പ്രാപിച്ച് പൊന്തിയൂസ് പീലാത്തൂസ് എന്ന് പറയുന്ന റോമൻ ഗവർണറുടെ കാലഘട്ടത്തിൽ അതിശക്തമായ നിലയിൽ വിസ്തരിക്കപ്പെട്ട് 2 കള്ളന്മാരുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ട് അരിമത്തയിലെ യൂസഫ് എന്ന് പറയുന്ന ധനികനായ ഒരു റോമൻ മന്ത്രിയുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3 ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾക്ക് ശേഷം സ്വർഗാരോഹം ചെയ്ത് തന്റെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരൂഢനായിരിക്കുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു കാലഘട്ടത്തിൽ സമൂഹ രോഗികളായി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി, മറ്റേ പല നിലയിലുള്ള മോശപ്പെട്ട ജീവിതശൈലിയൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ജീവിതം വാസ്തുവിലെ അടിഞ്ഞാടുന്ന ഒരു ജീവിതശൈലിയായിരുന്നു. ഞങ്ങൾക്ക് ഈ സുവിശേഷം വേണ്ട, ഈ യേശു ക്രിസ്തുവിനെ വേണ്ട, ക്രിസ്തു മുഖാന്തരമുള്ള പാപപരിഹാരം പേര് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സുവിശേഷം ഞങ്ങളോട് പ്രസംഗിച്ച ആളുകളെ എതിർത്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. എന്നാൽ ദൈവസ്നേഹം ഞങ്ങളെയും തേടിയെത്തി ആ ദൈവസ്നേഹത്തിന്റെ മാന്ത്രികമായ വലയത്തിൽ വിശ്വാസത്താൽ അകപ്പെടുവാൻ പാവപ്പെട്ടവരായി ഞങ്ങൾ ഇടയാക്കി. അതുകൊണ്ട് ജീവിതത്തിന് അർത്ഥവും ആശയവും കണ്ടെത്തുവാനും ഞങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ കെട്ടിപ്പുള്ള ഭാസുരമായ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടാകുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സ്നേഹത്തിന്റെ സന്ദേശം ഞങ്ങളുടെ അസ്ഥയിൽ നിന്നും മാംസത്തിന്റെ മാംസവുമായി നിങ്ങളോട് പങ്കിടുവാനാണ് ഞങ്ങൾ വാസ്തവത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്. കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ അനേക ആത്മീക സന്ദേശങ്ങൾ തന്നെ അതിഗമിച്ച ആളുകളെ അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അത് ഏറ്റവും അതിപ്രധാനമായ ഒരു സന്ദേശമായിരുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വേദം നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം അല്ല. മനുഷ്യൻ തന്റെ ആത്മാവിനെ വേണ്ടുവെക്കുവാൻ അവൻ എന്ത് മറവില്ല കൊടുക്കേണ്ടതായി വരും. പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം. നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ തന്നെ എത്രയോ ശതകോടീശ്വരന്മാരായ ആളുകളുണ്ട്. അംബാനി, അദാനി, ബിർളായ, ചാച്ച, ഇവരെല്ലാം നമ്മുടെ രാജ്യത്തെ പ്രമുഖന്മാരായ കോടീശ്വരന്മാരാണ്. അവരൊക്കെ അവരുടെ കമ്പനികളിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കടകളിൽ കൂടെ നമ്മളത് വാങ്ങി ഇന്ന് അനായസേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബിസിനസ് ഭീമന്മാരുള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ ധാരാളം പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കാശ് കൊടുത്താലും വാങ്ങാനും റെഡിയായി തരുന്നത്. അവരൊക്കെ വലിയ ശതകോടീശ്വരന്മാരായ ആളുകളാണ്. അവ വാസ്തവത്തില് ഇന്ന് വരെ അവരെ പണമുണ്ടാക്കിയിട്ടും അവരോട് നിങ്ങൾ ചോദിക്കുമോ നിങ്ങൾ എന്താണ് ഈ പണമുണ്ടാക്കുന്നത് തുടർന്ന് നിർത്തുന്നത്? അവരെ പറയും, ഞങ്ങൾ ഇപ്പോഴും ഈ ബിസിനസ്സിൽ വ്യാപൃതായിരിക്കുകയാണ്, ഇനിയും ഞങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കണം, ഇനിയും ഞങ്ങൾക്ക് ധാരാളം സമ്പാദിക്കണം, ഇനിയും ഞങ്ങൾക്ക് കമ്പനികൾ ഉണ്ടാക്കണം, ഇനിയും ഞങ്ങൾക്ക് എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ വളരെ വലുതാണ്. ലോകത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ, വിവിധ ലോകരാഷ്ട്രങ്ങളിൽ
സമ്പന്നന്മാരായിരുന്ന അനേക ആളുകളുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ആംഗ്ലേയ മനുഷ്യന്റെ ജീവിതത്തില് എന്തെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും മനുഷ്യൻ അത് സംതൃപ്തനല്ല. അവൻ ആഗ്രഹിക്കുന്ന ആത്മീയ സന്തോഷം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്നില്ല. വാസ്തവത്തിൽ മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്ന പരിഹാരം പണമല്ല എന്ന് അനേക ജനകോടികൾ തങ്ങളുടെ ജീവിതങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ഒരു കാലയും തമ്മിലെ ഞങ്ങളുടെ ഒരു കുഞ്ഞു പ്രായങ്ങളില് അന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായ ആളുകൾ കൊടിയെ കുത്തിക്കൊണ്ട് അരിയവിടെ തുണിയവിടെ പറയൂ പറയൂ സർക്കാര് എന്ന മുദ്രാവാക്യം മുഴക്കിയത് കുഞ്ഞു കൊച്ചുടെ ആയിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കതിന്റെ അർത്ഥം പറയാതെ ഞങ്ങൾ വളർന്നു കൂടെ ചേർന്ന് ഇത് ഏറ്റി വിളിച്ചുണ്ട്. അവരെ മാറി മാറി വന്ന് നമ്മുടെ സർക്കാരുകൾ ഇടതും വലുതുമായി അരിയും തുണിയും ഇല്ലാത്ത ആളുകൾക്ക് നമ്മുടെ റേഷൻ വഴിയും റേഷൻ കാർഡ് വഴിയും സപ്ലൈകോ വഴിയും മറ്റു മാർഗങ്ങളിലൂടെ ഒക്കെ ധാരാളം അരിയും തുണിയും ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴും മനുഷ്യൻ തൃപ്തനായില്ല. കുറെ കഴിഞ്ഞപ്പോൾ അരിയും തുണിയും വാങ്ങിച്ച് അതേ ജനം സമരാംഗണത്തിൽ ഇറങ്ങി. അവർ പറഞ്ഞു തൊഴിൽ അല്ലെങ്കിൽ ജയിൽ, ഞങ്ങൾക്ക് തൊഴിലുള്ള ജീവിക്കാൻ മാർഗമല്ല. അപ്പൊ കുറെ പേർക്കൊക്കെ ഇവിടെ എംപ്ലോയ്മെന്റിൽ കൂടെ ജോലികൾ കൊടുത്തു. എന്നിട്ട് തൊഴിലില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉപജീവനത്തിനായി കഷ്ടപ്പെടുന്ന എത്രയോ എത്രയോ ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, മനുഷ്യൻ ഒരിക്കലും അവന് ലഭിച്ചുള്ള പണം കൊണ്ടോ അവനെ വെച്ചുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ടോ അവരുടെ വസ്തുവകൾ കൊണ്ടോ അവനെ വെച്ചുള്ള വീടുകൾ കൊണ്ടോ കെട്ടിടങ്ങൾ കൊണ്ടോ ഒന്നും കൊണ്ട് തന്നെ അവൻ സംതൃപ്തനായി കരുതില്ല. പണമല്ല മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം ചെയ്യാറ്. ആകാശത്തോടും കൂട്ടിയേക്കുവാൻ കഴിയുന്ന പണം ഉണ്ടാക്കിയിട്ടും മാനസിക ഭ്രാന്തിയിൽ ജീവിതം അവസാനത്തേക്ക് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിലെ അറിയപ്പെട്ട ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് റാബ് പാറ്റൺ എന്നാണ്. റാബ് പാറ്റൺ പറഞ്ഞ ഈ കാർട്ടൂണിസ്റ്റ് നമ്മുടെ ഇവിടുത്തെ മലയാള പത്രത്തിൽ കാർട്ടൂൺ വരച്ചിരുന്ന ചിന്തോദ്യതങ്ങളായ കാർട്ടൂൺ വരച്ചിരുന്ന യേശുദാസിനെ പോലെ, അതുപോലെ കുഞ്ഞുങ്ങളുടെ മാനസിക വികാസത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ടോംസിന്റെ കാർട്ടൂണിനകളുടെ ടോംസ് കാർട്ടൂൺ വരച്ച ടോംസിനെ പോലെ അതിപ്രശസ്തനായ ഒരു അമേരിക്കൻ കാർട്ടൂണിസ്റ്റായിരുന്നു റാബ് പാറ്റൺ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം ആത്മഹത്യയിലൂടെ അവസാനിപ്പിക്കുകയായിരുന്നു. തന്റെ ആത്മഹത്യാ ദുരന്തത്തിന്റെ പഞ്ചവിക്ഷേത്ര ഹോട്ടലിൽ വെച്ച് താൻ കിടന്നിരുന്ന ഉറങ്ങിയിരുന്ന ആ ബെഡിന്റെ അടിയിലെ തലയിലെങ്കിൽ അദ്ദേഹം തന്റെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചു. ആ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച ശേഷം അദ്ദേഹം പറയുകയാണ് ഇപ്രകാരം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ലോകത്തിലെ എല്ലാ വികസിത രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാ വികസിത രാജ്യങ്ങളിലെ വികസിതമായ മുന്തിയ ഹോട്ടലുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. പൈവക്ഷികമായ എന്റെ ദേഹി ഇവിടെ ആ ആഗ്രഹ സബലീകരണത്തിനായി സൗന്ദര്യവതികളായ അനേക യുവതികളുമായി എന്റെ ശരീരം കിടക്ക പങ്കിട്ടിട്ടുണ്ട്. എനിക്ക് ആവശ്യമായ എല്ലാ ആഹാര ദീഹാരാദികളും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂർ മാത്രമുള്ള ഒരു ദിവസത്തെ തള്ളിനേക്കാൾ ഞാൻ അത്യന്തം ബന്ധപ്പെട്ടുവെന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി പിന്നെയും പറയുകയാണ്, അദ്ദേഹം പറഞ്ഞല്ലോ. മറ്റൊരു വ്യക്തി ഞാൻ പറയാം, ആ വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ, അദ്ദേഹം മറ്റാരുമല്ല ആംഗലേയ സാഹിത്യമുള്ള കാലം അത്രയും മാനവരാശിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇംഗ്ലീഷ് സാഹിത്യവേദിയിലെ അധികായനായ മനുഷ്യൻ വില്യം ഷേക്സ്പിയർ. അദ്ദേഹം ജീവിതത്തെ കുറിച്ച് വിവരിച്ചെങ്ങനെ അറിയാമോ? അദ്ദേഹം പറഞ്ഞു, ലൈഫ് ഈസ് എ ചൈൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. അതായത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു മോഡൽ പറഞ്ഞ കേവലമായ കഥയാണ്. അത് വാസ്തവത്തിൽ അന്തസ്ഥാന ശൂന്യവും ശബ്ദമാനവുമായി മൂലം പറഞ്ഞ കഥയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ബൃഹത്തായ ഒരു തലച്ചോറിന്റെ ഉടമസ്ഥനായിരുന്നു. പക്ഷെ അദ്ദേഹം കൊണ്ട് തന്റെ ജീവിതത്തിൽ സംതൃപ്തനായിരുന്നില്ല. എന്നെ കേൾക്കുന്ന നെയ്യാടിക്കൽ നിവാസികളെ, എന്റെ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, വില്യം ഷേക്സ്പിയർ നിരാശനായിരുന്നു ജീവിതത്തിൽ. അതുപോലെ അതുപോലെ ടോറോ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായി അമേരിക്കൻ തത്വശാസ്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കേവലം വലിയ സവാളുകളെ പോലെയാണ്. അതിന് ഏറെ നിലകൾ നാം അകത്തുമ്പോഴും അത് നമ്മെ നിരന്തരമായി കലയിപ്പിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ പറയട്ടെ, നമ്മുടെ മനുഷ്യ ജീവിതത്തില് വാസ്തവത്തിലെ മനുഷ്യനെ ആത്യന്തികമായി അവനെ ഒരു നിലയിൽ എത്രമാത്രം പണമുണ്ടാക്കിയാലും എത്രമാത്രം വസ്തുതകൾ സമ്പാദിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്താലും അവന്റെ ജീവിതത്തിൽ അവൻ സംതൃപ്തനല്ല എന്നാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ കൺഫ്യൂഷനിൽ തന്നെ, അതായത് ഏറ്റുപറച്ചിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എത്രയോ എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ സിനിമാ രംഗത്ത് വളരെ സൗന്ദര്യവതിയായ ഒരു നടിയായിരുന്നു സിൽക്ക് സ്മിത. അവൾ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. 24 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ മാതക നടി എന്ന അവരുടെ നാമത്തിൽ അറിയപ്പെട്ട മെർലിൻ മൺട്രോ, അവര് തന്റെ 33-ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് മണ്ഡലത്തിന്റെ തൊട്ടുതാഴെ സ്ഥിതി ചെയ്യുന്ന മാൻഹാട്ടനിലെ 33 നിലയുള്ള ഒരു 5-സ്റ്റാർ ഹോട്ടലിന്റെ 33-ാമത്തെ നിലയിൽ
മുപ്പത്തിമൂന്നാമത്തെ റൂമിൽ കയ്യെ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഫോണിന്റെ റിസീവർ കൊണ്ട് ചാരി തന്റെ ബെഡിൽ കിടക്കുന്ന കാഴ്ചയിൽ ചാരി കിടക്കുന്ന ഭാവേന അവർ മൃതശരീരത്തിലാണ് കോടതിയുടെ അവരെ കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രയെത്രയെത്രയെത്രയോ ആളുകൾ ഈ ലോക ജീവിതത്തിൽ വേണ്ടുവോളം ഉണ്ടാക്കിയിട്ടും അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും നേടുവാൻ കഴിയാതെ നിരാശപ്പെട്ടവർ നിരാശയുടെ പടുകൊഴിയിൽ തള്ളപ്പെട്ടവരായി പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അതുപോലെ തന്നെ വിശ്വമുഖത്ത് പോപ്പ് ഗായകൻ ആയി അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു മനുഷ്യണ്ടായിരുന്നു അല്ലെ? അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹം ജീവിച്ച ഒരു മൈക്കൽ ജാക്സൺ എന്ന് പറയുന്ന മനുഷ്യൻ, മൈക്കൽ ജാക്സൺ പോപ്പ് സംഗീത ശ്രോതാക്കളുടെ ആരാധന പുരുഷനായിരുന്നു. അത് അമേരിക്കയിൽ മാത്രമല്ല ലോകം മുഴുവൻ, അതായത് മൈക്കൽ ജാക്സൺ പറഞ്ഞു കഴിഞ്ഞാൽ ജനസഹസ്രങ്ങളാണ് അവിടെ ഓടിയെത്തുന്നത്. അദ്ദേഹം ജീവിച്ചത് ലോകത്തിലെ ഏറ്റവും ആഡംബരമുള്ള ഒരു വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന് 180 വർഷക്കാലുവെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ 180 വർഷക്കാലുവെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹം വിദഗ്ധന്മാരായ 12 ഡോക്ടർമാരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുടിപാർപ്പിച്ചിരുന്നു. എന്താണെന്നറിയാമോ, നഖം മുതൽ തലമുടി വരെയുള്ള അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ഓരോ മണിക്കൂറും ഇടപെട്ട് ഏതെങ്കിലും രീതിയിൽ രോഗങ്ങളോ വൈറസുകളോ ബാക്ടീരിയകളോ അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ ആയുസിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ കഴിയുന്ന ഏതെങ്കിലും നിലയുള്ള പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ടോ എന്നത് പരിശോധിക്കാനാണ് വിദഗ്ധരായ 12 ഡോക്ടേഴ്സിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ പാർപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും ആരോഗ്യം നിലനിർത്തുവാനും ആയുസ് വർദ്ധിപ്പിക്കുവാനുമായി നിരവധി ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന്റെ ശരീരം ചെയ്തിട്ടുണ്ട്. തൊക്കിന്റെ ശസ്ത്രക്രിയ തന്നെ അദ്ദേഹം പലരും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ആ മഹാനായ മനുഷ്യൻ, അതായത് പോപ്പ് സംഗീത ശാസ്ത്രിയായിരുന്ന മൈക്കൽ ജാക്സൺ 180 വർഷക്കാലം ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ തന്റെ മുമ്പാകെ മേശപ്പുറത്ത് വിളമ്പുന്ന ആകാര നീരാരാധികളിൽ ഏതെങ്കിലും ഘടകങ്ങൾ തന്റെ ആരോഗ്യത്തെ ഹനിക്കുന്നതായിട്ടുണ്ടോ എന്നറിയുവാൻ വളരെ സാങ്കേതികത്വമുള്ള പല മെഷിൻ വഴിയായി താൻ ആഹാരം ഭക്ഷിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് വിദഗ്ധമായി പരിശോധിച്ച ശേഷം മാത്രമേ ആഹാരം കഴിക്കുകയുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇതൊക്കെയായിരുന്നു സ്ഥിതിഗതികളെങ്കിലും സ്വാഭാവികത 2009 ജൂൺ മാസം 25 വരെ ലോകത്തിലെ പോപ്പ് ഗായകനായിരുന്ന മൈക്കൽ ജാക്സന്റെ ആരാധന വൃത്തത്തെ നിരാശയുടെ മറുപടിയിൽ അമർത്തിക്കൊണ്ട് പത്രങ്ങളിൽ കൂടിയും ടെലിവിഷനിൽ കൂടിയും മറ്റ് ഇന്റർനെറ്റിൽ കൂടിയും ഒരു വാർത്ത ലോകം വായിച്ചറിഞ്ഞോ കേട്ടറിഞ്ഞോ മൈക്കൽ ജാക്സൺ കാലയവനിയ്ക്ക് അപ്പുറത്തേക്ക് മാറി. അതും കൃത്യം 50-ാമത്തെ വയസ്സിൽ. 180 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യന് 50 വയസ്സ് കഷ്ടിച്ച് ഈ ഭൂമി ജീവിക്കാൻ സാധിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങൾ മനസ്സിലാക്കണം അക്കാര്യം. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സ്നേഹിതൻ എനിക്ക് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചിരുന്നു. വേറെ അതേയല്ല, നമ്മുടെ സമീപ സ്ഥലമായ കരിയമ്പ്ലാവിലുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി കഴിഞ്ഞ 7 വർഷങ്ങളായി അവളെ 2 കിഡ്നികൾ ചുരുങ്ങിപ്പോയ കിഡ്നി ചുരുങ്ങുന്ന ആളുകളുമായി രോഗത്തിന് വിധേയപ്പെട്ടു. അവൾക്കുണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളും അവളെ സഹായിച്ച ആളുകളുടെ സഹായകക്ഷങ്ങളും വാങ്ങി. വീണ്ടോളം വൈദ്യശാസ്ത്രത്തിന് കഴിയുമെങ്കിൽ അവളെ രക്ഷിക്കാൻ കഴിയത്തക്ക നിലയിൽ കൃഷക്കൂലന്മാരായ ആളുകളെല്ലാം അവളെ പരിചരിച്ചു. പക്ഷേ മിനിഞ്ഞാന്ന് അവൾ കാലയവനിയെങ്കില് അപ്പുറത്തേക്ക് പോയി. പ്രിയപ്പെട്ടവര്, ഈ കോവിഡ് വാക്സിനൊക്കെ നമ്മൾ എടുത്ത ശേഷം എത്രയെത്ര യുവാക്കന്മാരായ യുവതികളായ ആളുകളാണ് നമുക്കൊരു ക്ഷണിചര ഹാർട്ടറ്റാക്കായ അറ്റാക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്ന് മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ദൈവജനം പ്രസംഗിക്കുന്ന ഈ ഞാന് നാളെ രാവിലെ ജീവിച്ചിരിക്കാൻ സാധിക്കുമോ എന്ന് പറയാൻ എനിക്ക് യാതൊരു നിർവാഹവുമില്ല. കാരണം മരണം നമ്മുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതനായ ഒരു അതിഥിയാണ്. അത് ലോകത്തിലുള്ള ഏത് മനുഷ്യനെയും പിടികൂടും, ലോകത്തിലെ ഏത് മനുഷ്യനെയും പിടികൂടിയാൽ നമ്മുടെ ലങ്ങിന്റെ അകത്തേക്ക് നാം എടുക്കുന്ന ഈ വായു പുറത്തേക്ക് വിട്ട ശേഷം പിന്നെ 2 ഒന്നുകൂടി അകത്തേക്ക് വലിക്കുവാൻ നമുക്ക് കഴിയാതെ പോയാൽ മൃതശരീരമായി ഞാൻ മരിച്ച് ഇവിടെ വീഴും. അത് അത്രമാത്രമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിലെ പോളയ്ക്ക് തുല്യമാണ് ജീവിതം. കുഞ്ഞൻ നമ്പ്യാത ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, അപ്പോൾ മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഈ മരണത്തെ ഇന്നുവരെയും കീഴ്പ്പെടുത്തുവാൻ മനുഷ്യർ സാധിച്ചിട്ടില്ല. 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ, ഈ മനുഷ്യൻ കഴിഞ്ഞ കാലത്തിൽ ശാസ്ത്രത്തിന്റെ മികവ് കൊണ്ട് അവന്റെ കണ്ടെത്തലുകളാൽ ലോകത്തെയും പ്രകൃതിയെയും അവന്റെ ശാസ്ത്രത്തിന്റെ മികവ് ചുമ്പുകൾ അവരെ അടക്കി വെച്ചിട്ടുണ്ട്, അവരെ ഒതുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴിയുടെ അടിത്തറ ഉണക്കുവാൻ കഴിഞ്ഞത് മുതൽ ആകാശത്തിന്റെ അയറായിലേക്ക് റോക്കറ്റിൽ പറന്നു ചേർന്ന് ശൂന്യാകാശം സ്വീതമായി വിഹാരം ചെയ്യുവാനും ചന്ദ്രികയുടെ മണ്ണിൽ കാലുകൊല്ലുവാനും ചൊവ്വായിലേക്ക് റോക്കറ്റ് അയക്കുവാനും സൂര്യന്റെ ഘടനയെ സംബന്ധിച്ചും അത് താപനിലയെ സംബന്ധിച്ചും അതിന്റെ അണുപ്രസരണത്തെ സംബന്ധിച്ചും സാങ്കേതികമായി പഠിക്കുവാനും എല്ലാം വളരെ സാങ്കേതികത്വമുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ തയ്യാറാക്കി
ഒരു നല്ലൊരു അലവേദനയോ ഒരു വലിയ വയറ്റുവേദനയോ ഒരു ഗാൽബ്ലാഡർ സ്റ്റോണോ അതുപോലെ ഒരു മൂത്രത്തിൽ കല്ല്
അവിടെ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഇതിങ്ങനെ അത്യാവശ്യ കാര്യം കൂടെ ചെയ്യാൻ
കഴിഞ്ഞാൽ മരണം അനുസരിക്കുകയില്ല, നാം മരിച്ച് ബാധ്യപ്പെട്ടേ മതിയാവുകയുള്ളൂ. അതിനു മുമ്പ് മനുഷ്യൻ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം അവൻ പറയുന്നു, ഏത് മനുഷ്യനും അവനിൽ അവിനാശിയായ ഒരാത്മാവുണ്ട്. ലോകത്തിലെ ഈശ്വര വിശ്വാസ അധിഷ്ഠിതമായ എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും നിശ്ചയമായും മനുഷ്യന് ഒരു ആത്മാവുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് മഹാദേവ് പറയുന്നത് എങ്ങനെയാണ്? ആനുവഞ്ചേരി തമ്പുരാക്കളിലുണ്ട്, അയ്യൻപുഴയിലുണ്ട്. ആനുവഞ്ചേരി തമ്പുരാക്കൾക്കും അയ്യൻപുഴയിലും നിശ്ചയമായും അവിനാശിയായ ഒരു ആത്മാവുണ്ട്, അനശ്വരമായ ഒരു ആത്മാവുണ്ട്, വിലമതിക്കാൻ കഴിയുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ മൂല്യം ധനവാനും ദരിദ്രനും വിദ്യാസമ്പന്നും വിദ്യാവിഹീനനും സംസ്കാര സമ്പന്നനും സംസ്കാരവിഹീനനും എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ പറമ്പിൽ കൂലിപ്പണിയുന്ന ഒരു സാധാരണ തൊഴിലാളി മുതൽ ഇവിടുത്തെ ജന്മി വരെയുള്ള ആളുകളുടെ എല്ലാം ആത്മാക്കൾ ഒരു വില മാത്രമേ ഉള്ളൂ, ഒരേ ഒരു മൂല്യമേ ഉള്ളൂ. സാമ്പത്തിക സ്ഥിതികൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, ആത്മാവിൽ ഒരേ മൂല്യമേ ഉള്ളൂ. അത് നാം മനസ്സിലാക്കണം. ഈ ആത്മാവ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും ബൈബിൾ പറയുന്ന പാപത്താൽ മലിനസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ മാലിന്യം പേറി ജീവിക്കുന്ന ജീവിതമാണ് എനിക്ക് നിന്നുള്ളത്. നാം എന്തെങ്കിലും പാപം ചെയ്തുകൊണ്ട് മാറിയതായിരുന്നല്ല, പാപികളായി ജനിച്ചതുകൊണ്ട് നാം പാപികളായി ജീവിക്കുകയും പാപം ചെയ്യുകയും ചെയ്യുന്നു. മാന്യ സുഹൃത്തുക്കളെ, പാപികളായി ജനിച്ച ഈ മനുഷ്യൻ അതിനെ മനുഷ്യനെ കുറിച്ച് പരിപാലിക്കുന്ന പറയുകയാണെങ്കിൽ വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശമില്ലാത്തവരായി തീർന്നു. നീതിമാരാരുമില്ല, ഒരു തെമ്പൂരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ട് എന്നറിയുന്നത് ദൈവം സ്വർഗത്തുന്ന മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നാണ് വിശുദ്ധമായിട്ട് പറയുന്നത്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ പാതിരിമാർക്ക് കഴിയുകയില്ല, നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ പാസ്റ്റർമാർക്ക് സാധിക്കുകയില്ല, നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ സന്യാസികൾക്ക് സാധിക്കുകയില്ല, നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ കർമ്മകാന്തങ്ങൾ കൊണ്ടോ കുമ്പസാരകൾ കൊണ്ടോ കൂതാശകൾ കൊണ്ടോ ഗുരുവാനം കൊണ്ടോ സാധിക്കുകയില്ല. ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല. എന്നാൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകുവാൻ ഒരേ ഒരു മാർഗം സ്വർഗത്തിലെ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ അറിയാമോ? ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്ത് ഏതും തോക്കുന്നത് പുറത്താക്കപ്പെട്ട് അവനെ ദൈവശാപത്തിന് ഇരയായി നിത്യ നരകത്തേക്ക് യോഗ്യനായി ദൈവസന്ധയിലെ ശാപഗ്രസ്തനായി പുറത്തുപോയ നിമിഷമോൾ തന്നെ മനുഷ്യനെ രക്ഷിപ്പാടുന്ന കർമ്മ പരിപാടി ദൈവം മനുഷ്യന് വേണ്ടി ആസൂത്രണം ചെയ്യുന്നു. ഫലങ്ങൾക്കും മറ്റ് മതമീമാംസകൾക്കും തത്വചിന്തകൾക്കും യുക്തചിന്തകൾക്കും സാമൂഹ്യ ബഹിഷ്കർത്താക്കന്മാർക്കും മനഃശാസ്ത്ര വിദഗ്ധന്മാർക്കും ആർക്കും മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു ഫോർമുല നാളിതുവരെ മനുഷ്യന്റെ മുമ്പാൽ കാഴ്ചയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവായ യേശു അവരെ കുറിച്ചാണ് ഈ പ്രസംഗത്തിന്റെ ആര് ബോധ്യം പറഞ്ഞത്, 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് മാനവ ജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ പാപയാഗമായി തീരുവാൻ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരെ മനുഷ്യനായി ജീവിച്ച് പാപരഹരുന്ന സമസ്ത ജനകോടികളാലും സാക്ഷ്യം പ്രാപിച്ച് 33 തിരുവയസ്സിന്റെ മധ്യത്തിൽ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മുടെ കർത്താവായ യേശു പൊന്നിയൂസ് പിലാത്തോസ് നാളിൽ 2 കള്ളന്മാരുടെ മധ്യയിൽ ക്രൂശിതനായി. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ കരുത് കൂട്ടി നമുക്ക് വേണ്ടി ഒരുക്കിയ തുണിചോരയിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം കാൽവരിലെ പരിവർത്തനത്തിൽ യേശു ക്രിസ്തു വരുത്തി. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസത്തിന്റെയും കരുത്തനായ ശത്രുവായി വിരാജിച്ചിരുന്ന കർത്തൃത്വത്തെ ശൗരെന്ന് പറയുന്ന ധീരനായ ആ പ്രവർത്തകൻ അദ്ദേഹം വിളിച്ചു പറയുകയാണ്, എന്നാൽ ലോകാവസാനത്തെങ്കിലും സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കലായി പ്രത്യക്ഷനായി ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവരെയും ദൈവം മനുഷ്യരായി നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വാക്കിൽ അവസാനിപ്പിക്കും മുമ്പേ ഇങ്ങനെ പറയട്ടെ, മനുഷ്യൻ മരിച്ചാൽ മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഒരു നാളിൽ മനുഷ്യന്റെ ജീവിതം മരണത്താൽ ഇവിടെ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് അവിനാശിയായ അവന്റെ ആത്മാവ് എത്തിച്ചേരുന്ന 2 വ്യത്യസ്ത അംഗങ്ങളിലാണ്. 1 നിത്യമായ നരകം, 2 നിത്യമായ സ്വർഗം. 1 നരകമുണ്ട്, 1 സ്വർഗമുണ്ട്. മലയാള സിനിമയിലെ ഗാനഗന്ധർവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യേശുദാസ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് പാട്ടിന്റെ പാട്ട് പലപ്പോഴും ഞാനും കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടി, ഇവിടെ തന്നെ സ്വർഗവും നരകവും ഇവിടെ തന്നെ ഇത് രണ്ടും കണ്ടിട്ടുള്ളവരല്ലേ തെന്തികൾ നമ്മളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നരകമല്ല, ഇവിടെ സ്വർഗമില്ല, നരകീയമെന്ന് പറയപ്പെടുന്ന നരകജാതന സമാനമായ കഷ്ടതകളും പട്ടിണിയും ദാരിദ്ര്യവും രോഗവും ദുഃഖവും ഇവിടെയുണ്ട്, സങ്കടവും ഇവിടെയുണ്ട്, പ്രയാസങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ ഇവിടെ നരകമില്ല, ഇവിടെ സ്വർഗമില്ല, സ്വർഗീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ധനസമൃദ്ധിയോ ആഡംബരത്തോ ഇവിടെ ഉണ്ടാവാം, ഇവിടെ സ്വർഗവുമില്ല. ഇത് രണ്ടും മരണത്തിന്റെ അപ്പുറത്ത് മനുഷ്യന് അക്ഷരീകമായി അഭിമുഖീകരിക്കേണ്ടി വരുന്നത് രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്.
നിത്യമാണ് നരകം, നിത്യമാണ് സ്വർഗം.